നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാലൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ബിജെപിയിൽ വീണ്ടും അവ്യക്തത തുടരുകയാണ് അതിനിടയിൽ വ്യത്യസ്തമായ അഭിപ്രായവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാൽ എംഎൽഎ മത്സരിക്കുന്ന കാര്യം ബിജെപി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് പ്രായം പ്രശ്നമല്ല വ്യക്തിപരമായി അദ്ദേഹം താൽപര്യം കാട്ടിയില്ല താൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കണമോ എന്ന് പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം കെ സുരേന്ദ്രൻ നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ആദ്യം ഒരു അംഗത്തിന് ഇല്ല എന്ന് പറഞ്ഞു കെ സുരേന്ദ്രൻ പിന്നീട് അത് മാറ്റിപറയുന്ന തരത്തിൽ പ്രതികരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ ബിജെപി നേതാക്കൾ കൂട്ടത്തോടെ അംഗത്തിനില്ല എന്നും കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ല എന്നുമുള്ള തീരുമാനമാണ് പുറത്തു വന്നത് ഇതവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി നേതാക്കൾ കൂട്ടത്തോടെ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നത് പുതുമയുള്ള കാര്യമാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രചരണം നയിക്കാൻ നിയോഗിക്കപ്പെടുന്നതിനാൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടത് തൃശൂരിൽ നടന്ന പാർട്ടി സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയായില്ല എങ്കിലും നേതാക്കളുടെ കൂട്ട മത്സരകാര്യത്തിൽ ഏതാണ്ട് സൂചനയുണ്ടായിരുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിൽ നേതാക്കളെല്ലാം മത്സരരംഗത്ത് വന്നതിനാൽ പ്രചരണം നയിക്കാൻ ആളില്ലാത്ത സ്ഥിതി തിരിച്ചടിയാണ് എന്ന വിലയിരുത്തലിലാണ് പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോന്നിയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് ആദ്യം കേട്ടിരുന്നത് എന്നാൽ സുരേന്ദ്രന് ഒരു മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നാൽ അത് ദോഷം ചെയ്യുമെന്ന് നിർവാഹക സമിതി യോഗത്തിൽ ചിലർ പറയുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത് സംസ്ഥാന നേതാക്കളിൽ ആരൊക്കെ വിട്ടുനിൽക്കണമെന്നത് കേന്ദ്ര നേതൃത്വമാണ് ഇനി തീരുമാനിക്കുക ഇക്കാര്യം കെ സുരേന്ദ്രൻ നിർവാഹക സമിതി യോഗത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേസമയം ക്രൈസ്തവ പിന്തുണ ഉറപ്പിക്കാൻ ബിജെപി ശ്രമിക്കുകയാണ് ക്രൈസ്തവ സമുദായത്തിന് കൂടി സ്വീകാര്യവും പൊതുസമ്മതരുമായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ശ്രമമുണ്ടാവണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകളെ വിശ്വാസത്തിലെടുക്കാനും പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല രമേശ് ചെന്നിത്തലയെ പറ്റിയും ചർച്ച ചെയ്തിരുന്നു കോൺഗ്രസിൽ ഭൂരിപക്ഷ സമുദായം നേരിടുന്ന അവഗണനയുടെ ഇരയാണ് രമേശ് ചെന്നിത്തല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കോൺഗ്രസ് മുക്ത കേരളം എന്ന നിലപാടുമായി പാർട്ടി മുന്നോട്ടു പോകുമ്പോഴും ലക്ഷ്യമിടുന്നത് കോൺഗ്രസിലെ ഹിന്ദു വോട്ടുകളാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഉമ്മൻചാണ്ടിയെ പ്രചരണ നായകനാക്കിയത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും ഇവർക്കുണ്ട് കേരളത്തിൽ സീറ്റ് കൂട്ടാനല്ല 71 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ കടക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് എന്ന് പ്രഭാരി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ബിജെപി മത്സരിക്കുന്നത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ എന്നാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ നിർവാഹക സമിതി യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി ഒ രാജഗോപാൽ എംഎൽഎ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ കെ രാമൻപിള്ള കെ വി ശ്രീധരൻ എം ടി രമേശ് ജോർജ് കുര്യൻ ബി ഗോപാലകൃഷ്ണൻ സി കൃഷ്ണകുമാർ പി സുധീർ കെ കെ അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തിരുന്ന നിർവാഹക സമിതി യോഗത്തിന് ശേഷമാണ് നിർണായക തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് അവർ പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത